സ്നേഹിക്കുന്നു യേശു സ്നേഹിക്കുന്നു, സ്നേഹിച്ചെന്നെ തൻ ജീവൻ നൽകി. സ്നേഹിക്കുന്നു യേശു സ്നേഹിക്കുന്നു, സ്നേഹിച്ചെന്നെ തൻ ജീവൻ നൽകി. യാഗമായി തീർന്നവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമം ഈ പ്രഭാവത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ടി വിയിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാലിന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ ഒന്ന് അറിയിക്കുന്നു. ജീവസന്ദേശം ഗലീലിയ പ്രയർ ഗ്രൂപ്പ് ആത്മീയ ആ പ്രോഗ്രാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അംബേശോട് ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിലോമോൾ സിസ്റ്ററാണ്. ബിസലോട് അതാ ദേവദാസി വളരെ രോഗത്താൽ ഭാരം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വാക്ക് കർത്താവായുഷ്യന്റെ നാമത്തെ അവർക്ക് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനാദ്യമേ സ്വർഗീയ നല്ല കർത്താവി, ഈ വാത്സല്യ ഈ സൗകര്യക്ക് വേണ്ടി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിനും നല്ല യേശു മാത്രം ആ മകൾ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗാത്മാവിനെയും ആമകത്ത് ഏത് വാദമാണെങ്കിലും അവിശ്വാസ ബന്ധനം യേശുവിൻ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറി യേശു ക്രിസ്തുവിന്റെ അടുവിൽ സൗഖ്യം ഉണ്ടാകട്ടെ. അനേക രാജ്യങ്ങളിൽ വിശേഷിക്കുവാൻ എന്റെ മകളിൽ പ്രോത്സാഹിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ദാസിയെ കുട്ടുമാവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പിതാവേ സ്വർഗത്തെ ദൈവത്തിന്റെ അദൃശ്യമായ കരം ഇപ്പൊ തൊട്ട് രോഗത്തെ മാറ്റി പൂർണ്ണ സൗഖ്യം യേശുവിന് ഉണ്ടാകട്ടെ കൽപ്പിക്കുന്നു. കർത്താവ് വിളിച്ചിരിക്കുന്ന സ്തോത്രം. ഇന്ന് ഞങ്ങൾ കർത്താവ് സംസാരിക്കുന്ന സ്തോത്രം. വനിത വാഴ്ത്തുവർക്കും മഹത്വം കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് എല്ലാം മഹത്വർപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവിലേക്ക് രണ്ടു വചനം. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളക്കും. ക്രൈസ്തലോട് ആമംബേശുവോട് അതിനാധാരമാക്കി രണ്ടു വചനമാണ് വായിക്കുന്നത്. സംഖ്യാപുസ്തകം 17:10 വായിക്കുമ്പോൾ ആമേശുവോട് 12 ഗോത്രപിതാക്കന്മാര് അവരുടെ വടി സമാധാനത്തെ കൊണ്ടുവരാൻ മോശ പറഞ്ഞു. ആമെ ദൈവം തെരഞ്ഞെടുക്കുന്ന വടി തളുക്കും എന്ന് പറഞ്ഞു ബേശലോട്. ആമേശുവോട് അഗ്രോന്റെ പേരിൽ തടിയുണ്ടായിരുന്നു. ആമയും ആ വടി ആമെ സമാമന കുടാരത്തിൽ ഇട്ടു. ബേശലോട് മറ്റു വടികളുമുണ്ട്. ആമേശുവോട് അവൻ ദൈവം തെരഞ്ഞെടുത്ത ആ വടി തളുത്തു എന്ന് വായിക്കുന്നു. ക്രിസ്തലോട് ആമേ യോഹന്നാന്റെ സുവിശേഷം 1:32 ഇങ്ങനെ വായിക്കുന്നു. ക്രിസ്തലോട് യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു ഞാൻ കണ്ടു. അത് അവന്റെ മേൽ ആവശ്യം ഞാനോ അവനെ അറിഞ്ഞില്ല. ക്രിസ്തലോട് ലോകരക്ഷകനായ യേശു ക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനാണോ? ആമേ ആ യേശു കർത്താവിനെ യോഹന്നാൻ സ്നാനമേൽപ്പിക്കുന്ന യോർദാൻ നദിയിലാണ്. 30-ാമത്തെ വേശു സ്നാനമേൽ സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മാ പ്രാപരൂത്തി ഇറങ്ങി വന്നു പരിശലോട്. അപ്പൊ നോക്കണം, പഴയ നിയമത്തിൽ പുരോഹിതനായിരിക്കുന്ന അഹരോൻ പുരോഹിതന്റെ വടി സമാവിന് കൂടാരത്തിൽ വെച്ചപ്പോൾ ദൈവം തന്നെ വടി തളുക്കുമെന്ന് പറഞ്ഞു. ആം വേശോട് യേശുവിന്റെ പുസ്തകം 11-ാമധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. വേശോട് ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും. പരിശലോട് ആം വേശോട് അതിങ്ങനെ വായിക്കുന്നു. എന്നാൽ ഇഷായുടെ കുറ്റിയിൽ മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നൊരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ഉടകമന സംഭവനകസിയ പരിശുദ്ധാത്മാവ് രാവിലെ പറയുന്നു, ആമേ പേശോ നിന്റെ ജീവിതത്തിൽ പേശ എല്ലാം നഷ്ടപ്പെട്ടു തോന്നുമ്പോൾ, നിന്റെ ജീവിതത്തിൽ എല്ലാം പരാജയപ്പെട്ടു നോക്കുമ്പോൾ, കുറ്റുപോലെ നിൽക്കുമ്പോൾ, ആമ്പേശോട് നിന്റെ ജീവിതത്തിൽ ആത്മാവ് വന്നാൽ ആമ്പേശോ നിനക്കൊരു തളിപ്പുണ്ടാകും. നിന്റെ മേൽ പേശോ ദൈവം തെരഞ്ഞെടുത്തൊരു വടിയാണ്, ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിൽ നീ ആമ്പേശോട് നിന്നെ ആരെല്ലാം ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല, ആരെല്ലാം തള്ളിക്കാനും കുഴപ്പമില്ല. പേശയോട് നീ ദൈവസേനി നിന്റെ വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവസേനി പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ആമ്പേശോട് ലോകക്കാരെല്ലാം നോക്കിയിരിക്കുമ്പോൾ ആരും വെള്ളമൊഴിക്കാൻ ഇല്ലെങ്കിലും ആമേ ഇത് തളുക്കുന്നുണ്ട് ജയം ബിശലോട്. അത് ആത്മീയ മണ്ഡലമാകട്ടെ ഭൗതിക മണ്ഡലമാകട്ടെ ബിശലോട്. ഇഷായുടെ കുറ്റി എന്ന് വരുമ്പോ ഇഷായ് ദാബിന്റെ അപ്പന്റെ പേരാണ്. ആ തലമുറയിൽ ലോകരക്ഷകനായ യേശു ക്രിസ്തു ജനിക്കുമെന്ന് വിശ്വാസ പ്രവാചകൻ വായിക്കുമ്പോൾ ഇഷായുടെ കുറ്റി എന്നുള്ള മുള പൊട്ടി പുറപ്പെടും ബിശലോട്. ഇത് പുറപ്പാട് ആവേശോട് പുറപ്പെടും ബിശലോട്. ഒരു വർത്തന ഉണ്ടാകും പക്ഷേ തീരത്തില്ല ബിശലോട്. അപ്പൊ നോക്കണം, ആമ യേശു കർത്താവ് ലോകരക്ഷകനായ യേശു ക്രിസ്തു ആമയെ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിയ ശേഷമായിട്ട് യേശു സ്വർഗത്തിലേക്ക് ആരോപണത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, എന്നോട് കേട്ട വാക്തത്തിനായി ആ പരിശുദ്ധാത്മാവിന്റെ വാക്തത്തിന് നിങ്ങൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരി കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരുശലേമിലും ശാമരിയിലും മറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി തീരും. ഈ ടി വിയിലെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന യേശുവോട് ആത്മാവ് നിന്റെ മേൽ വന്നാൽ ആമേ നിന്റെ ജീവിതത്തിലെ മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടാകും. യേശുവോട് ആമേ യേശു അത് എങ്ങനെയുള്ള ആത്മാവാണ്? ബലത്തിന്റെ ആത്മാവാണ്. യെശയ്യാവ് 11-ാം അധ്യായത്തിൽ പറയുന്നു, അത് യേശുവോട് ആമന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചന ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്. നിന്നെ ക്ഷീണിപ്പിക്കുന്ന ആത്മാവല്ല, നിന്നെ ബലപ്പെടുത്തുന്ന ആത്മാവാണ്. നിന്നെ പക്ഷെ എല്ലാവരും കൈവിടുമ്പോൾ കയ്യിൽ ഏറ്റെടുക്കുന്ന ദർശ്യമായ കരമുണ്ട്, അത് ദൈവത്തിന്റെ കരമാണ്. കർത്താവിനെല്ലാം മഹത്വർപ്പിക്കുകയാണ്. അവിടെ യഹോവയുടെ ആത്മാവ് ആവശ്യിക്കുന്നു പറഞ്ഞു. ഈ ഇശായുടെ കുറ്റിയിൽ നിന്ന് മുളപ്പെട്ട് എന്നാൽ ലോകരക്ഷകനായ യേശു ക്രിസ്തു ബേത്ലഹേം കാലിത്തുരത്ത് ജനിച്ച് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചപ്പോൾ ആ അവയുടെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നതായിട്ടാണ് അവിടെ വായിക്കുന്നത്. അത് യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നുണ്ടോ
അവൻ നിന്റെ പശുദാനം തീരെ സ്നാനം കഴിപ്പിക്കും. അപ്പൊ നോക്കുന്ന ആത്മാവ് വരുമ്പോൾ കുറ്റിപോലെ നിൽക്കുന്ന തളിപ്പുണ്ടാവും ബ്രശനോട്. പഴയ ഭക്തനായിരിക്കുന്ന യോബ് ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അവൻ സാത്താൻ പരീക്ഷകളെ കൊണ്ടുവിട്ട് അവന്റെ 10 മക്കൾ നഷ്ടപ്പെട്ടു. സമ്പത്തും പോയി ആടുമാടെല്ലാം പോയ സമയമുണ്ടായി. ബ്രശനോട് യോബിന്റെ പുസ്തകം 14:7 ഇങ്ങനെ വായിക്കുന്നു, ഒരു വിശ്വമായിരുന്നാൽ പ്രത്യാശയുണ്ട് ബ്രശനോട്, അത് വെട്ടിയാലും അതിന്റെ കുറ്റി പഴകിപ്പോയാലും അത് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് കിളുക്കും എന്ന് വായിക്കുന്നു. ദൈവാത്മാവിന്ന് വളക്കം നിൽക്കുന്ന മെസ്സേജ്, ആമൻ. നിന്റെ ജീവിതത്തിൽ പിശാശി വെട്ടിവെട്ട് ആവിചാരങ്ങളും മന്ത്രങ്ങൾ ശുദ്ധ നിന്റെ കുടുംബത്തെ നശിപ്പിച്ച് നീ കുറ്റിപോലെ ശേഷിരിക്കുകയാണ് വ്യക്തിത്വമേ. നീ ഒറ്റയ്ക്ക് ആമെ ഘട്ടലിൽ കിടക്കുമ്പോ ആമ നിന്നെ സഹായിപ്പൻ ആര് നോക്കുമ്പോ യോവിന്റെ കുടുംബത്തിൽ എല്ലാം ദുഃഖവും പ്രയാസവും നഷ്ടവും കഷ്ടവും അതിന്റെ വലിയൊരു കണക്ക് പറയാനുണ്ട് വിശലോട്. എന്നാൽ ആമെ ഒരു വചനം പറയുന്നു, ആമേശോട് അത് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് തളുത്തു വരും വിശലോട്. ഇതേത് വെള്ളമാണ്? ഇത് പരിശുദ്ധാത്മാവാം വെള്ളമാണ്. ഇത് ദൈവത്തിന്റെ വെള്ളമാവേശലോട്, ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവ് നദിയാവേശലോട്. ആമെ കുറ്റിപോലെ പഴകിപ്പോയി. ആമെ എല്ലാ മക്കളും ശേഷിച്ച് നഷ്ടപ്പെട്ടപ്പോൾ, സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ താനും ഭാര്യ ശേഷിച്ചിരിക്കുകയാണ് കുറ്റിപോലെ. എന്നാൽ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളുത്തു വരും വിശലോട്. ദൈവം തെരഞ്ഞെടുത്തവന്റെ അഹരോന്റെ വടി, ആമെ പഴയത്തെ വലിയ പുരോഹിതനാണ് അഹരോൻ പുരോഹിതൻ, അദ്ദേഹത്തിന്റെ വടി ദൈവം തെരഞ്ഞെടുത്തതാണ് മത്സരിക്ക് അടയാളമായി. ആമെ വിശലോട് ഇത് സമാപന കൂടാതെ വെച്ചിരിക്കുകയാണ്. ഈ വെള്ളത്തിനാരും വെള്ളമൊഴിക്കണ്ട, ഈ വടിക്കാരും വെള്ളമൊഴിക്കണ്ട. ഈ വടി പേശലോട് അത് താരൻ നേരം വെളുത്തപ്പോൾ അത് ആമെ തളുത്തു പേശ പൂത്തു ബദാം കായ്ച്ചു പേശലോട്. ആമെ പേശോട് ഈ എബ്രായത്തിൽ വായിക്കുമ്പോൾ അത് ആമെ ആ പട്ടകത്തിനകത്ത് മഞ്ഞയിട്ട് വെച്ച പാത്രം അഹരോന്റെ തളുത്ത വടിയുണ്ട്. അത് സാക്ഷ്യം ആ പേശലോട്. നിന്റെ ജീവിതത്തെ ആരെല്ലാം നിന്നെ വെട്ടിക്കോട്ടെ, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിക്കോട്ടെ, നിനക്ക് കഷ്ടവും പ്രയാസവും നഷ്ടങ്ങളും ആപത്തുകളും അനർത്ഥങ്ങളും മതങ്ങളും വന്നാൽ പേശോ ചോദ ദൈവം നിന്നെ കൈവിടത്തില്ല. ആമേശോട് എന്താണ് ഇത്? യേശു ക്രിസ്താവിനെ കാണിക്കുന്നു. യേശു കർത്ത, ഞാൻ പ്രസംഗിക്കുന്ന യേശു രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്ത സെട്ട മഹാപുരോഹിതനാണ്. ആമെൻ യേശു. അത് ഈശായിയുടെ കുറ്റിയാണ്. ആ കുറ്റിയിൽ നിന്ന് മുള പൊട്ടി പുറപ്പെടുന്ന ലോകരക്ഷകൻ യേശുവിന്റെ ജനനം കാലജീവിതത്തിൽ രണ്ടായി തിരിച്ചുകൊണ്ട് ആമെൻ ലോകരക്ഷകൻ യേശു ജനിച്ചെങ്കിൽ അത് എനിക്കും നിനക്കും വേണ്ടിയാ. നിന്റെ ഇല്ലായ്മ മാറ്റുവാൻ, നിന്റെ ശാപം മാറ്റുവാൻ, നിന്റെ രോഗം മാറ്റുവാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേ മരണം. ആ യേശു ക്രിസ്തു സെട്ട മഹാപുരോഹിതനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈശായിയുടെ കുറ്റി മുള പൊട്ടി പുറപ്പെടും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അതെന്തൊരാത്മാവാണ്? അത് ആലോചനയുടെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോ ഭക്തിയുടെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. ഇത് ബലത്തിന്റെ ആത്മാവാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു ബലവാനാ ദൈവമാ. നിന്റെ ക്ഷീണമുണ്ടോ? നിനക്ക് ഭാരമുണ്ടോ? രോഗമുണ്ടോ? നീ ബലഹീനാണെന്ന് നീ പറയരുത്. നിന്റെ ദൈവം ബലവാനാ. നീ ബലഹീനാണെങ്കിൽ നിന്നെ ബലപ്പെടുന്ന ദൈവമുണ്ട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ വചനം പ്രസംഗിക്കും, പക്ഷേ ഇതാ പറയുന്നു, നിന്റെ ബലഹീന സ്ഥാനത്തും ദൈവസ്ഥാനം ഉണ്ടാകും. പക്ഷേ ആത്മാവ് ഇറങ്ങി വരും. അതെങ്ങനെ സംഭവിക്കും? പക്ഷേ ടി വി കൂടെ പ്രാർത്ഥിക്കും തന്നെ പശുദ്ധാത്മാവ് ഇറങ്ങിപ്പോസിക്കും. ആമേശോട് വെള്ളത്തിന്മേൽ പശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പത്തി വായിക്കുമ്പോൾ ആമേ യോഗന്യാസ്താവൻ പറയും, ആരുടെ പേര് ആത്മാവ് ഇറങ്ങുന്നു? അനേക യോഗം സ്ഥാനം കഴിച്ചുകൊണ്ടിരിക്കും. യേശു വന്നു, യേശുവിനെ കണ്ടോടനെ യോഗന്യാൻ പറയുകയാണ്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പ ഞാൻ യോഗ്യനല്ല. അത്രമാത്രം താന്നു. ആമ്പേശോട് ഭീഷമറും അവന്റെ കയ്യിലുണ്ട്. ആമേശോട് ആമ അവൻ പരിശുദ്ധാത്മാവ് തീയിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു. ഞാനിപ്പം വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനും പരിശുദ്ധാത്മാവിനും തീയിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. ആമേശോട് അങ്ങനെ യോഗന്നാന്റെ അടുത്തേക്ക് യേശു വന്നു. യോഗന്നാൻ, എനിക്ക് സ്നാനം ആവശ്യമാണ്. ആമേ സമ്മതിച്ചിരുവർ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപരു തിറങ്ങി വന്നു. ഇവരെ പ്രിയപുത്രൻ, ഇവന് ചെവിയോടും ശബ്ദമുണ്ടായി. നോക്കണോട് ലോകരക്ഷകന യേശുവിന്റെ മേൽ പകർന്ന ആത്മാവ്, അത് ബലത്തിന്റെ ആത്മാവ്, അത് ജ്ഞാനത്തിന്റെ ആത്മാവ്, അത് പരിജ്ഞാനത്തിന്റെ ആത്മാവ്. ആമേശോട് യഹോ ഭക്തിയുടെ ആത്മാവാണ്. ഈ ആത്മാവാണ് നാം പ്രാപിക്കേണ്ടത്. നിന്നെ തളർത്തുന്ന ദൈവമല്ല, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. നിന്നെ ക്ഷീണിപ്പിക്കുന്ന ദൈവമല്ല, നിന്നെ ആമ ശരീരത്തെ മനസ്സിനെ ഒരുപോലെ ബലപ്പെടുത്തുന്ന ഒരു ബലത്തിന്റെ ഒരു ആത്മാവുണ്ട്, ജ്ഞാനത്തിന്റെ ആത്മാവുണ്ട്. അതാണ് ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. ദൈവത്തിന്റെ ആത്മാവ് ശക്തി ലഭിച്ച് നിങ്ങൾ എന്റെ സാക്ഷിയായി തീരും. അപ്പോസ്തലൻ 1:8 വായിക്കുന്ന പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമാണ്. അതെങ്ങനെ തളുത്തു? ദൈവം തെരഞ്ഞെടുത്തതാ. ഈ പ്രസംഗിക്ക് നിന്നെ ആമെ കേൾക്കുന്ന എന്നെ നിന്നെ ദൈവം തെരഞ്ഞെടുത്തതാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും ശരി, നിന്നെ എവിടെ കൊണ്ട് ഒതുക്കിയാൽ നോക്കിയത് വിശലോട്, നീ ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിൽ നീ തളുക്കുക തന്നെ ചെയ്യൂ. നിനക്കൊരു ഫലം ഉണ്ടാകാത്ത ഫലം ഉണ്ടാകും ബേശലോട്. ആമെ ബേശോട് പലപ്പോഴും എല്ലാവരും കൈവിടുമ്പോൾ ആമെ ലോകരക്ഷകനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ആമെ
പ്രശ്നത്തെ പുരോഹിതന്മാരെ ഖന്നാവ് ഖയ്യഫാവ് ആമൻ റോമൻ പട്ടാളക്കാർ ആമൻ റോമൻ മതങ്ങളെ പേശരോട് എല്ലാം യേശുവിന് എതിരായിത്തീരുന്നു യഹൂദന്മാരെ എതിരായിത്തീരുന്നു പക്ഷെ അബ്രഹാമിനെയൊക്കെ വലുതാണോ ചോദിച്ചു അനേക ചോദ്യങ്ങൾ വന്നു ഞങ്ങളുടെ പുരോഹിതനാരാ ഞങ്ങളുടെ ആലയം പണിത പക്ഷേ ശലോമനേക്കാൾ വലുതാണോ ഇതെല്ലാം ചോദിച്ച് മറുപടി ഉണ്ടായി ലോകരക്ഷകനായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മനുഷ്യന്റെ പാപത്തെയും ലോകത്തെ ശാപത്തെയും വെച്ച് മരിക്കാൻ വേണ്ടിയാണ് അപ്പൊ യഹോവയുടെ ആത്മാവിന്റെ ആവശ്യിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ യേശു കർത്താവിന്റെ മഹത്തോട് വെളിപ്പെടാൻ വേണ്ടിയാ വിശ്വലോ എനിക്ക് നിനക്ക് രക്ഷയ്ക്ക് വേണ്ടിയാ എനിക്ക് നിനക്ക് സൗഖ്യത്തിന് വേണ്ടിയാ വിശ്വലോട് കർത്താരെല്ലാം മഹത്വർപ്പിക്കുക വിശ്വലോട് അവൻ യേശു ക്രിസ്തുവിന്റെ ജനനം നമുക്ക് വേണ്ടി പ്രാണം തരാൻ വേണ്ടിയായിരുന്നു യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നു തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവൻ ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ നമ്മൾ സ്നേഹിച്ച സ്നേഹവാനാ ദൈവം അവന് മേൽ ഒരു ആത്മാവുണ്ട് വിശ്വലോട് അതാണ് വിശ്വലോട് ആമേ മർക്കോസ് സുവിശേഷം വായിക്കുന്നു ആമേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ആമേ പക്ഷെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട് ആമേ പക്ഷെ എഫേസ്യർ 11 പറയുന്നു വിശ്വലോട് ആമേ വിശ്വലോട് ആമേ ആ ആത്മാവിനെ കുറിച്ച് പറയുന്നു ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ് തരേണ്ടതിന് എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും വിശ്വലോട് യഹോവ ഭക്തിന്റെ ആത്മാവാണ് വിശ്വലോട് അത് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലും പറയും വിശ്വലോട് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ലെന്ന് പറയുന്നു കൊഞ്ഞി 11 പറയുന്നു ഇത് മൺപാത്രം നമ്മൾ മണ്ണാണ് ആമേ നമ്മൾ മണ്ണിൽ നിന്നുള്ളവനാ യേശു കർത്താവ് ഉയർത്തിൽ നിന്നും വിണ്ണിൽ നിന്നുള്ളവനാ ആമേ നമ്മുടെ മുഖ്യ ശാസ്ത്രം ദൈവം വിശ്വലോട് നമുക്കൊരു ആത്മാവിനെ തരിക വിശ്വലോട് ഇത് ആത്മാവ് പരിശുദ്ധാത്മാവാ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തേക്കും നീതിയേക്കും ന്യായത്തിന് ബോധം വരുത്തുന്ന ആത്മാവാണ് നിന്റെ ക്ഷീണം വരുമ്പോ നിന്റെ ക്ഷീണം മാറ്റുന്ന ഒരു ആത്മാവാണ് ബലത്തിന്റെ ആത്മാവാണ് ഈ ആത്മാവിനെ പ്രാപിക്കേണ്ട ആവശ്യമാണ് നിന്റെ ഇല്ലായ്മയെല്ലാം മാറ്റുന്ന വേദന എല്ലാം മാറ്റുന്ന നിരാശ മാറ്റുന്ന ജ്ഞാനത്തിന്റെ യഹോ ഭക്തിയുടെ ആത്മാവ് ബലത്തിന്റെ ആത്മാവാണ് ഈ ആത്മാവ് എവിടെ നിന്ന് കിട്ടുന്ന ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വിശ്വലോട് ആമേ വിശ്വ ലോകരക്ഷകൻ യേശുക്രി ശ്രേഷ്ഠ മഹാവിനായി രാജാതി രാജാവും കർത്താതി കർത്താവുമായി ആമേ ലോകരക്ഷൻ യേശു ക്രിസ്തു ആമേ വിശ്വലോട് ആമേ ലൂക്കോസ് സുവിശേഷം 4 ഇങ്ങനെ വായിക്കുന്നു വിശ്വലോട് ആമേ പരിശുദ്ധാത്മാവ് അവൻ നിറയപ്പെട്ടവനായ യേശു യോർദാൻ വിട്ട് മടങ്ങി എന്ന് വായിക്കുന്നുണ്ട് വിശ്വലോട് ലൂക്കോസ് സുവിശേഷം 4 അത് വ്യക്തമായി കാണുന്ന വിശ്വലോട് ആമ്പേശോട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിത്തീർന്നു എങ്ങനെയായിത്തീർന്നു വിശ്വലോട് ലൂക്കോസ് സുവിശേഷം 4 വായിക്കുമ്പോൾ യേശു കർത്താവ് ആമേ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു വിശ്വലോട് ആമേ സ്നാനമേറ്റ ശേഷമായിട്ട് ആമേശു 4 ഇങ്ങനെ വായിക്കുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവനെ മരുവിലേക്ക് നടത്തി ആമേശ 40 യേശുവിന്റെ ശുശ്രൂഷ 30 വയസ്സിലാണ് യേശു സ്നാനമേൽക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാപ്തി ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവാണ് നടത്തിയത് ആത്മാവെ നിറഞ്ഞവനായി എന്നെ നിന്നെ നിറയ്ക്കുന്ന യേശുണ്ട് നിന്റെ ക്ഷീണം മാറ്റം ദൈവമുണ്ട് നിന്നെ ബലപ്പെട്ട ദൈവമുണ്ട് വിശ്വലോട് ആ യേശു ആത്മാവ് നിറഞ്ഞവനായിരുന്നു ആമേ എഫേസ്യർ വായിക്കുന്നു അവൻ എല്ലാറ്റെല്ലാം നിറയ്ക്കുന്നവൻ എല്ലാറ്റെല്ലാം നിറയ്ക്കും ഒന്ന് നീ ആത്മീയ നിറവുണ്ടാവണം 2 ഭൗതിക നിറവുണ്ടാവും എല്ലാവർക്കും രോഗശാന്തി വേണം രോഗശാന്തി വേണം ആത്മശാന്തി ആദ്യം വേണം വിശ്വലോട് നീ യേശുവിന്റെ മകനും മകളുമായി തീരണം ആമ നിന്റെ പാപത്തേറ്റു പറഞ്ഞ് യേശുവിന്റെ ഹൃദയം കൊടുക്കാം യേശു ഉള്ളി വരും നിനക്ക് സൗഖ്യം തരും വിശ്വലോട് യേശു കർത്താവ് പിതാവിന്റെ ഇഷ്ടത്തിന് ഭൂമിയിലേക്ക് വന്നു ജനിച്ചു ആമേ നമുക്ക് വേണ്ടി മരിക്കാൻ പോകുക അപ്പൊ നോക്കാൻ തന്റെ ഓരോ ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് അതിന്റെ അടുക്കും ചെട്ടിയോടുകൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമേ യേശു ക്രിസ്തു മാതൃ കാണിച്ചു വെള്ളത്തിലിറങ്ങി ആമേ സ്നാനപ്പെടുക യോഹന്നാന്റെ കൈക്കലിൽ അപ്പൊ സ്നാനപ്പെട്ടവ എങ്ങനെ ആമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു എന്നെ നിന്നെ നിറയ്ക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിന്റെ ബലത്തിന്റെ ആത്മാവാ നിന്റെ ക്ഷീണം മാറും ഈ ആത്മാവ് വന്ന വിശ്വലോട് ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള മുള പൊട്ടിപ്പുറപ്പെടും ഇതാ വാദമട്ടോ യേശു കർത്താവാ യേശു ക്രിസ്തു രാജാതി രാജാവാണ് കർത്താതി കർത്താവാണ് ആമേശുവോട് ഈ മുളയാണ് യേശു ക്രിസ്തു ആമ ഈ മുളയെ കുറിച്ച് പ്രസംഗിക്ക് വലിയ സന്തോഷമുണ്ട് യേശുവിന്റെ പ്രസംഗിക്ക് സന്തോഷമുണ്ട് ആമേ വിശ്വ വെളിപ്പാട് ദിവസത്തിൽ അതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് വിശ്വലോട് ഹല്ലേലൂയ അവിടെ വായിക്കുന്നു ആത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആമേ വിശ്വലോട് താത്ത 40 യേശുവിനെ പരീക്ഷിച്ചു ആമേ വിശ്വലോട് പരീക്ഷ മത്ത യേശു ജയിച്ചു ആമേ വിശ്വ ലൂക്കോസ് സുവിശേഷം 4:14 പറയുന്നു ആമേ വിശ്വലോട് യേശു ആത്മാവിന് ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു അവനവരെ പള്ളികൾ ഉപദേശിച്ചു ആമേ വിശ്വ ദൈവത്തിന്റെ വചനം ദൈവമായിരിക്കുന്നവൻ സാക്ഷാൽ മുന്തിരി ആയിരിക്കുന്നവൻ ആടുകളുടെ വലിയടേൻ ആയിരിക്കുന്നവൻ സെട്ട മഹാപുരോഹിതൻ ആയിരിക്കുന്നവൻ അകലേനേക്കാൾ വലിയ പുരോഹിതനായിരിക്കും യേശു കർത്താവ് അവൻ സ്വർഗമകൾ
സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യനായിട്ട് ജനിച്ച് അവൻ രാജാധി രാജാവാണ് അവൻ കർത്താതി കർത്താവാണ് അവൻ സട്ട മഹാപുരോഹിതനാണ് ആമൻ പേശോട് ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ആമൻ ലോകക്കാര് ആമൻ ഖന്നാവ് ഖയ്യഫ അന്നത്തെ കാലത്തെ പുരോഹിതന്മാരാണ് അവരെല്ലാം കൂടി യേശുവിനെ ക്രൂശിക്കാൻ നിന്നു ആമൻ പേശോ ഇതുപോലെ തന്നെ മോശയ്ക്ക് നേരെ അഹരോന് നേരെ അന്നത്തെ ആൾക്കാർ പിറുപിറുത്തപ്പോൾ ആമൻ പേശോ മോശയോട് കാര്യങ്ങൾ പറഞ്ഞു മോശ പറഞ്ഞു നിങ്ങൾ 12 ഗോത്രമില്ലേ ആ 12 ഗോത്രം 12 വടിയെടുത്തു എന്നിട്ട് നിങ്ങൾ അവിടെ എല്ലാവരും എന്റെ അടുത്ത് വടി കൊണ്ടു സമാപനത്തിൽ വെക്കണം സമാപനം ഉയർത്തി വെക്കണം അഹരോന്റെ അവരുടെ വടി പേരെഴുതിക്കൂ അഹരോന്റെ വടിയിലും പേരുണ്ട് പേശിനോട് അങ്ങനെ നേരം വെളുത്തപ്പോൾ ദൈവം തെരഞ്ഞെടുത്തിന്റെ വടി തളുക്കും പിതാവേ മാതാവേ സഹോദര സഹോദരി കുഞ്ഞെ നിന്നെ ആരെല്ലാം ഒറ്റപ്പെടുത്തി നീ ദൈവത്തിന്റെ മകളാണെങ്കിൽ മകനാണെങ്കിൽ നിന്നെ കാണും സ്വർഗമുണ്ട് ചിലപ്പോൾ ലോകത്തിലെ നിന്നെ കണ്ടും കാണാതെയും പോകുമ്പോ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച് തോന്നുമ്പോ ഇല്ല ദൈവം നിന്നെ കൈവിടത്തില്ല അഹരോന്റെ വടി നേരം വെളുത്തപ്പം തളുത്തു അത് പൂത്തു ഫലം കായ്ച്ചു വെച്ചതല്ലോട് ആമെ സംഖ്യാപസ് വ്യക്തമായി കാണുന്നു അങ്ങനെ ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ തള്ളിക്കളഞ്ഞു സ്വന്തക്കാർ തള്ളിക്കളഞ്ഞു യോഹന്നാൻ സുവിശേഷം 1:12 വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് സ്വന്തത്തിലേക്ക് യേശു വന്നു സ്വന്തമാരവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളെ അധികാരം കൊടുത്തു ദൈവത്തിന്റെ മകനാകുക ദൈവത്തിന്റെ മകളാകുക ദൈവത്തിന്റെ ദാസനാകുക ദൈവത്തിന്റെ ദാസിയാകുക ദൈവകൽപ്പനയ്ക്ക് വിധേയപ്പെടുമ്പോൾ പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഭൂമിയിലേക്ക് തന്നെ താൻ താഴ്ത്തി ലോകരക്ഷൻ യേശു നമുക്ക് വേണ്ടി പ്രാണൻ തരാൻ വേണ്ടി ഇറങ്ങി വന്നു അവൻ സട്ട മഹാപുരോഹിതന ആമെൻ പേശുതലോട് നീ വന്നിനാ ദൈവത്തിന്റെ പുത്രനാ ക്രിസ്തുവാകുന്നു പുരോഹിതന്മാരെ ചോദിച്ചു യേശുവിനോട് ആകുന്നു എന്ന് പറഞ്ഞു പുരോഹിതൻ വസ്ത്രം കീറി പുരോഹിത വസ്ത്രം അതോടുകൂടി തീരുക പിശലോട് എന്റെ വാക്കിൽ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ് ലോകരക്ഷകനായ യേശുക്രിസ്തു സെട്ട് മഹാപുരോഹിതനാണ് ആമേൻ പിശലോട് ലോകരക്ഷകനായ യേശുക്രിസ്തു പ്രാണൻ വേണ്ടി സമയത്ത് ദേവാലയത്തെ തിരശ്ശീല കീറിപ്പോയി ആരെങ്കിലും ദൈവം തന്നെ കീറിക്കളഞ്ഞു ഏത് ഭാവിക്കും അതിപരിശുദ്ധ ചെല്ലാൻ പറ്റും പേശലോട് അപ്പ പിതാവേന്ന് വിളിച്ചിട്ടുണ്ട് ആ ഭർത്താവിന്റെ സന്നിധി അവിശുഭത്തോട് അടുത്തില്ലാൻ പറ്റും പേശലോട് ഈ ലോകരക്ഷൻ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ആമ സ്നാനപ്പെട്ട് ചോദിച്ചു ആത്മാവിന് ശക്തിയോട് ഗിരിയിലേക്ക് ചെന്നു അവിടെ യഹൂദന്മാരെ പള്ളിയിൽ പ്രസംഗിച്ചു അങ്ങനെ വായിക്കും പേശലോട് എന്താ പ്രസംഗിച്ച വിഷയം ദരിദ്രന്മാരെ സുവിശേഷ അറിയിപ്പാൻ കർത്താവിന് അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് യാർക്ക വിടുതല് ബദ്ധന്മാർക്ക് വിടുതല് കൂടന്മാർക്ക് കർത്താവിന്റെ പ്രസാദോഷം ദൈവവനെ അയച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ള ഒറ്റ പ്രസംഗം സ്നാനം കഴിഞ്ഞിട്ട് ആഴ്ച പ്രസംഗം യഹൂദന്മാരുടെ പള്ളിയിൽ സിനഗോഗിൽ പ്രസംഗിക്കുകയാണ് അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്താത്മാവ് ഈശായുടെ കുറ്റി മുള പൊട്ടിപ്പുറപ്പെടും അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും അത് ജ്ഞാനത്തിന്റെ ആത്മാവ് ബലത്തിന്റെ ആത്മാവ് യഹോവ ഭക്തിയുടെ പരിജ്ഞാനത്തിന്റെ ആത്മാവ് ഈ ആത്മാവ് നിന്റെ മേൽ വന്ന നീ ആള് മാറും ഈ ആത്മാവ് വന്ന രോഗശാന്തി നടക്കും ഈ ആത്മാവ് വന്ന നിന്റെ പാപശാന്തി ഉണ്ടാകും ഈ ആത്മാവ് വന്ന പൈശാചി ബന്ധനം കഴിയും ഈ ആത്മാവ് വന്ന ആ വിചാര മന്ത്രവ ശക്തിയിൽ താമേ ആ ദേശത്ത് വിട്ടുമാറും എന്താ കാരണം നിന്നെ ബലപ്പെടുത്തുന്ന ആത്മാവുണ്ട് ആത്മാവ് നിറഞ്ഞവനായി യേശുക്കത്തെ ജോർദാൻ വിട്ടുമടങ്ങി യഹൂദന്മാരെ മള്ളി പ്രസംഗിക്കുമ്പോൾ പറയുന്നു അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് പിതാവാദി എന്നെ അഭിഷേകിച്ചിരിക്കുന്നു ആ ആത്മാവ് എന്റെ മേലുണ്ട് എന്തിനാ ആത്മാവ് തന്നിരിക്കുന്നത് ദരിദ്രന്മാർ അറിയിക്കാൻ സമ്പന്മാരവൻ വെറുതെ വിടുക ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് മറ്റായ യേശു കർത്താവ് ഗിരി പ്രഭാഷകൻ പറഞ്ഞു ദൈവത്തിന്റെ പേരിൽ നീ സമ്പന്നാണ് നിന്നെ വെറുതെ വിടും നീ പറ കർത്താവ് ഞാൻ ദാഹിക്കുന്നു എനിക്ക് വിശപ്പുണ്ട് എനിക്ക് സൗഖ്യം ആവശ്യമുണ്ട് എനിക്ക് പാപശാന്തി ആവശ്യമാണ് എനിക്ക് രോഗശാന്തി ആവശ്യമാണ് എനിക്ക് ആത്മരക്ഷ ആവശ്യമാണ് എനിക്ക് ആത്മാവിൽ അഭിഷേകം പ്രാപിക്കണം എനിക്ക് അന്യഭാഷ വേണം എനിക്ക് കൃപ വേണം കർത്താവ് നീ ദാഹിക്കാമോ ദാഹിക്കെങ്കിലും നിന്നെ തൃപ്തിപ്പെടുത്തും ദാഹിക്കുന്ന എന്റെ അടുക്കൽ വരട്ടെ യേശു പറയുകയാണ് ആമേ എന്റെ അടുക്കൽ വരണം എന്റെ അടുക്കൽ ഞാൻ കൈവിടത്തില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല പകലും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ പകലിനെ കൈവിടുമ്പോൾ ആ കൈവിടാത്ത അദൃശ്യമായ കരമുണ്ട് അത് യേശുവിന്റെ കരമാ ദൈവത്തിനെല്ലാം മഹത്വർപ്പിക്കുന്നു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ചങ്കത്തെ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടോ ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടെന്ന് ആമേ ആത്മാവ് ഉണ്ടോ നിന്റെ ക്ഷീണം മാറും ആത്മാവ് ഉണ്ടോ രോഗം മാറും വിശലോട് അവൻ രോഗശാന്തി ആരും കൊടുക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന യേശു നിന്റെ ഇല്ലായ്മ മാറും നിന്റെ ഞെരുക്കം മാറും കഷ്ടത മാറും വിശലോട് എവിടെ വരണം യേശുവിൽ വരണം ആമേ യേശുവിൽ വന്നാൽ എല്ലാത്തിനും മാറ്റം ഉണ്ടാവും യേശുവിന്റെ ശബ്ദം കേട്ടാൽ യേശു പറയുന്നത് കേട്ടോ ആമേ ദൈവം നിന്നെ അനുഗ്രഹിക്കും വിശലോട് അങ്ങനെ യഹൂദന്മാരെ പള്ളിയിൽ പ്രസംഗിച്ചു സറ്റ മഹാവരൂദൻ യേശു രാജാതി രാജാവായ ദൈവം ഇശായുടെ കുറ്റിയായിരിക്കും ഇശയാളെ മുളയായിരിക്കും ദാവീദിന്റെ വേരും ഉദയക്ഷത്രം ആയിരിക്കുന്നവൻ
അടുത്ത് വസിച്ചു വിളിച്ച് വസിക്കുന്നവൻ അത്ഭുത മന്ത്രി വീരനാൻ ദൈവം നിത്യ പിതാവ് സമാധാന പ്രഭു പിതാവായ ദൈവം ഭൂമിയിലേക്ക് പുത്രനെ അയച്ചത് എന്നെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ആമേൻ പാവില്ലാ നമുക്ക് വേണ്ടി പാവില്ലാത്ത കുഞ്ഞാട് അർക്കപ്പെടണം ആ യേശു ക്രിസ്തുമാരെ പള്ളി പ്രസംഗിച്ചതിന്റെ പ്രസംഗ വിഷയം ആമേശ്വരോട് ദരിദ്രമാർ സൂക്ഷിച്ച എന്നെ വായിച്ചിരിക്കുന്നു അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ ആത്മാവ് നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ ശരീരത്തിൽ വന്നാൽ നിനക്കൊരു മാറ്റമുണ്ടാകും ആമേ ആർക്കാ വിടുതല് ബദ്ധന്മാർക്ക് ബന്ധിക്കപ്പെട്ട വിടുതൽ വേണ്ടിയിട്ട് യേശു വന്നത് ആമേ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട പാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക നിന്റെ രോഗത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക നിന്റെ ബന്ധനം കർത്താവ് അഴിക്കാൻ പോകുക നീ വിശ്വസിക്കേണ്ട ആവശ്യമാണ് ആമേ യേശു ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും യേശുവോട് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന്റെ പുസ്തകം 61 അധ്യായം ഇങ്ങനെ വായിക്കുന്നു യേശുവോട് ഹല്ലേലൂയ യേശുവോട് പുരാതന ദൈവമാണ് നമ്മുടെ ദൈവം ആമേ യേശുവോട് അമ്മിന്റെ ശൂന്യത മാറ്റി ദൈവമാണ് ആമേ യേശുവിന്റെ പുസ്തകം അതിന്റെ ആമേ 61 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് യേശുവോട് എടുത്തു വായിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു യേശുവിന്റെ പുസ്തകം 61 അധ്യായം അതിങ്ങനെ വായിക്കുന്നു എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയെ അഭിഷേകം ചെയ്തിക്കൊണ്ട് യഹോവയ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ വാക്ക് എടുത്തു പറയുന്നു ആമേൻ യേശു എന്താ ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ യേശുവോട് ഈ വചനം കേൾക്കുന്ന ദൈവാത്മാ പറയുക നിന്റെ കുടുംബത്തിനകത്ത് ഭർത്താവിൽ സ്നേഹം കിട്ടാതെ നിന്നെ പലപ്പോഴും നിന്നെ കുത്തി മുറിവേൽപ്പിക്കുന്നവരുണ്ട് മാതാക്കൾ വേദനകളുണ്ട് കുഞ്ഞുങ്ങളുടെ ആയ വിഷയങ്ങൾ നിന്നെ മുറിവേൽപ്പിക്കുന്ന മുറിവേറ്റ ചില വ്യക്തികൾക്ക് ആശ്വാസം തരാൻ പോകുക അവിടെ ഇങ്ങനെ വായിക്കുന്നു ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് ശാന്തി അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വശം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുവാനും സിയോലെ ദുഃഖിതന്മാർക്ക് വെണ്ണിടവനും അലങ്കാരമാലയും ദുഃഖത്തിന് പേരും ആനന്ദധനവും വിഷണ്ണ മനസ്സിന് പേരും സ്തുതി എന്ന മേലാടിയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു ആരെ ലോകരക്ഷകനാ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് പിതാവ് അയച്ചത് നിന്റെ ദുഃഖം മാറ്റുക നിന്റെ ഇല്ലായ്മ മാറ്റുക നിന്റെ രോഗം മാറ്റുക നിന്റെ ശാപം മാറ്റുക ആമേൻ പേശലോട് നിനക്കൊരു ബന്ധനം ഉണ്ടെങ്കിൽ ആ ബന്ധനം അഴിക്കാൻ വേണ്ടിയാണ് യേശുവിന്റെ ജനനം അങ്ങനെയെങ്കിൽ വചനം കേൾക്കുമ്പോ പ്രിയ പിതാവേ മാതാവേ സഹോദര സഹോദരി കുഞ്ഞെ ആരെല്ലാം നിന്നെ മുറിവേൽപ്പിച്ചു നിന്റെ ഹൃദയത്തിനകത്ത് മുറിവ് ഒത്തിരിയുണ്ടോ വേദനയുണ്ടോ സങ്കടം പറയാൻ ആരുമില്ലെങ്കിലും ഇന്ന് വഴക്കാൽ യേശു കർത്താവ് ഈ സങ്കടം കാണുന്നുണ്ട് നീ ദൈവത്തോട് പറ നിന്റെ മുറിവ് കെട്ടാൻ പോവുക നിന്റെ ഞെരുക്കം മാറ്റാൻ പോകുക എന്താ കാരണം യേശുവോട് ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തും യേശുവോട് ദുഃഖിതന്മാർക്ക് ആശ്വാസം യേശുവ ആശ്വാസത്തിന്റെ ഉറവിടം യേശുവ ജീവന്റെ ഉറവിടം യേശുവ ആമേ നിനക്ക് ആത്മാവ് വേണോ ആത്മാവ് കൊടുക്കുക ദൈവമാവ് പരിശുദ്ധാത്മാവ് അത് പാപത്തെ നീനും ആദ്യം ബോധമെത്തുന്ന ആത്മാവാണ് ഈ ആത്മാവിനെ പ്രാപിക്കേണ്ട ആവശ്യമാണ് കർത്താൻ എല്ലാം മഹത്വർപ്പിക്കുകയാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു സ്തുതി എന്ന മേലാട ആമേൻ ദൈവത്തിന് സ്തുതി ആവശ്യമാണ് ദൈവത്തിന് വേറെ മറ്റോ ഒന്നും വേണ്ട ആവശ്യമില്ല നിർച്ചകൾ കാഴ്ചയും ദൈവത്തിന് ആവശ്യമില്ല ഞാൻ പ്രസംഗിക്കുന്ന യേശു സ്തുതികൾ പ്രസംഗിക്കുന്നതാണ് സ്തുതി സ്തോത്രവും എല്ലാ മഹത്വവും കർത്താവിന് യേശു ജനിച്ചപ്പോൾ സ്വർഗീയ സൈന്യം വാഴ്ത്തി അത്യുന്നങ്ങൾ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദം മനുഷ്യക്ക് സമാധാനം ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം മറ്റാർക്കും കൊടുക്കരുത് നിനക്ക് ശാസ്ത്രം തന്നെ ദൈവമുണ്ട് സൃഷ്ടിക യേശുവാണ് ആ യേശുവിന്റെ ആത്മാവ് നിന്റെ മേൽ വസിച്ചാൽ നിന്റെ ക്ഷീണമെല്ലാം മാറും യേശുവോട് ഇവരെ കേൾക്കുമ്പോൾ ഈ ആത്മാവ് നീ പ്രാപിക്കണം അതിന് ദാഹം വേണം മത്തായി സുവിശേഷം 5 വായിക്കണം ആത്മാവിൽ ദരിദ്രരാൽ ഭാഗ്യവന്മാർ സ്വർഗരാജ അവർക്കുള്ളത് ദാഹിക്കുന്ന എല്ലാ യേശുവിനെ അടുത്ത് വരണം ആമേൻ യേശു കർത്താവെല്ലാം മഹത്വം അർപ്പിക്കുന്നു അവിടെ ഇങ്ങനെ വായിക്കുന്നു ആമേൻ യേശു യെശയ്യാവ് 61 അധ്യായത്തില് താവട്ട് വായിക്കുന്നു യെശയ്യാവ് 4 വാക്യത്തിൽ അവിടെ വായിക്കുന്നു അവൻ പുരാതന ശൂന്യങ്ങളെ പണിയും പൂർണ്ണമാർ നിരസ്ഥലങ്ങളെ നന്നാക്കിയും തലമുറ തലമുറ നിർജ്ജനമാക്കി ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും ആര് നിന്റെ കുടുംബത്തെ ശൂന്യാവസ്ഥ മാറും നിന്റെ കുഞ്ഞുങ്ങളായിട്ട് ആമ്പേശ്വരോട് നീ പ്രാപിക്കാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് പ്രാപിച്ചെടുക്കാൻ പറ്റും അത് ആത്മീയ മണ്ഡലം ഭൗതിക മണ്ഡലമുണ്ട് ആമ്പേശ്വരോട് ശൂന്യാവസ്ഥയെല്ലാം മാറും പാഴിടങ്ങളെല്ലാം ശൂന്യാവസ്ഥ മാറും ആമേ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്കെല്ലാം മാറ്റം ഉണ്ടാവും നിന്റെ എല്ലാ ശോധനാവസ്ഥ മാറും എവിടെ പറഞ്ഞ യേശുവിൽ വരണം അതിന് നീ എന്ത് ചെയ്യണം സ്തുതി സ്തോത്രം അർപ്പിക്കേണ്ട ആവശ്യമാണ് അപ്പൊ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ജനനം ഇഷായുടെ കുറ്റിനോട് മോള പൊട്ടിപ്പോറപ്പെടും ഇത് പറയും പരിശുദ്ധാത്മാ പറയുന്നു ഈ വചനം പ്രസംഗിക്കും പറയുന്നു നിന്റെ ജീവിതത്തിൽ അല്പം നടക്കാൻ പോവുക 2019 ഈ 2 പശുത്താൽ പറയുന്നു ഈ വർഷം നിനക്ക് ഒരു മുള വെട്ടിപ്പെടാൻ പോവുക നിന്റെ കുറ്റി പോലിക്കുന്ന വിഷയം നിന്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ വിവാഹം നടക്കുന്നില്ലേ ആമ്പേഷ് രോഗശാല നടക്കുന്ന വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു വിടുതലില്ലേ ഇല്ല ആമ്പേഷ് ആത്മാവ് ആമ ഇറങ്ങി വന്നാൽ ഈ വെള്ളം കൊണ്ട് ഈ കുറ്റിയെ തളുക്കാൻ പോകുക ഇത് പൂക്കാൻ പോകുക അത് ഫലം കായ്ക്കാൻ പോകുക നീ ഞാൻ ആത്മാവിൽ ഫലവരാറ്റി മിഷലോട് ആത്മാവ് വരുന്നത് ദൈവാത്മാവാകണം ദൈവാത്മാവ് വരുമ്പോ ദൈവത്തിനാ ജീവിക്കുന്നെങ്കിൽ നിന്റെ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വരും യേശു കർത്താവ് പിത
പിതാവിനെ അനുസരിച്ചപ്പോൾ പിതാവ് ആ ദൈവം സകല അധികാരം കൊടുത്തു, അവൻ യഹോവയുടെ ആത്മാവ് ആവസിച്ചു എന്ന് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ നിനക്ക് ആത്മാവ് ആവസിക്കാൻ പോകുക, നീ ആത്മാവിന് ദേഹമെ ദാഹിക്കാമോ? കർത്താവ് എനിക്ക് അഭിഷേകം ആവശ്യമാണ്, പരിശുദ്ധാത്മാൻ ആവശ്യമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തയല്ല, കർത്താവിന് എല്ലാം മഹത്വർപ്പിക്കുകയാണ്. യോബിന്റെ പുസ്തകം 14:7 പറയുന്നു, ആമേശ്വരോട് ഒരു കുറ്റി ആമേ കെട്ടുപോയാലും, ആമേ കുറ്റിയായി നിൽക്കുന്ന വിഷയം, കെട്ടുപോയ വിഷയം, കുടുംബത്തിന് നീ ഒറ്റയ്ക്കായിരിക്കുന്ന വിഷയം, ഉടകമൽക്കമല ശംഭവനസിയ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് കിളുക്കും. പ്രശലോട് ഇഷാന്റെ കുറ്റി മുള പൊട്ടിപ്പറപ്പെടും, യഹോവയുടെ ആത്മാവിന്റെ മേൽ ആവസിക്കും. ആമേ ലോകരക്ഷകനായ യേശു ക്രിസ്തു ആമേശ്വര ഭൂമിയിലേക്ക് ജനിച്ചപ്പോ, ആമേ സ്നാനം കഴിഞ്ഞ് ആമേശ്വരകുന്നമാർ പള്ളിയിലേക്ക് കയറുമ്പോ, ലൂക്കോസ് വായിക്കുമ്പോ, ആമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവന ജോർദാൻ വിട്ടു മടങ്ങി, ഉടകൾക്കമനശൗടമനക പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഭൂമിയിൽ വന്ന് കർത്താവായ യേശുവിന്റെ ആത്മാവ് നിറഞ്ഞപ്പോഴിയോ, ആമേ സ്നാനത്തിൽ യോഗന്നാന്റെ കൈക്കിൽ ജോർദാൻ നദിയിൽ വെള്ളത്തിൽ സ്നാനപ്പെട്ട് കയറി വന്ന് പരിശുദ്ധ പ്രാപുരൂത്ത് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്തു? ആമേ 40 സുവാസ പ്രാർത്ഥന ആത്മാവ് നിറഞ്ഞവനായി. യഹൂദന്മാരുടെ പള്ളി ഒറ്റ പ്രസംഗം, ആമേശ്വരോട് വിടുതൽ സംഭവിച്ചു, സംഭവിച്ചു. കൂനിയാക്കി സ്ത്രീ രോഗം സൗഖ്യം പ്രാപിച്ചു. ആമേശ്വരോട് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആമേ പിതാവിൽ നിന്ന് പ്രാപിച്ചത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പേരിൽ നീ ഞാൻ ദൈവത്തിൽ പ്രാപിക്കേണ്ട ആവശ്യമാണ്. അതിനെന്ത് ചെയ്യണം? നീ കാത്തിരിക്കേണ്ട ആവശ്യമാണ്. ആത്മാവ് വസിക്കുന്ന ജ്ഞാനത്തിന്റെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, ഈ ആത്മാവ് വന്നതിന് ക്ഷീണമംഗം മാറും. എന്റെ വാക്കിൽ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ചുങ്കത്തുള്ള ഗലീലിയ പ്രയർ ഗ്രൂപ്പ്, സഭാ വ്യത്യാസം പ്രാർത്ഥിക്കുന്ന പ്രയർ ഗ്രൂപ്പ്, ജീവസന്ദേശം പരിപാടി, ആമേശ്വരോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോണസിന് ആഗ്രഹിക്കില്ല, ഈ നമ്പർ ഞങ്ങൾ വിളിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഞങ്ങളെ വിളിക്കണം. യേശു കർത്താവ് വരാൻ സമയമായി. നീ ഞാൻ 2019 അഭിഷേകം പ്രാപിക്കണം. കർത്താവിന്റെ വരവ് നമ്മുടെ മരണം എപ്പോൾ സംഭവിക്കട്ടെ, കുഴപ്പമില്ല. ആമ നീ ഞാൻ അഭിഷേകം നിറഞ്ഞവൻ, അഭിഷേകം നിറയണം. ആ മിഷായുടെ കുറ്റി മുളപ്പെട്ട് പിന്നാൽ ലോകരക്ഷ യേശുവാണ്. ആ യേശുവിന്റെ ലോകസ് വിളിച്ചറിയിക്കുന്നു മേശലോട്, അല്ലെങ്കിൽ യേശു കർത്താവ് സട്ട മഹാപുരുദ്ധന, അവൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അവൻ നമുക്കൊരു സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭവനം പണിതുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിൽ നമ്മൾ പോകേണ്ട ആവശ്യമാണ്. അവൻ എന്ത് ചെയ്യണം? ആമേൻ ദൈവത്തിന്റെ മക്കളെ, ആമേശ്വ ഇരുമ്പും കാന്തവും കൂടെ ആകർഷിക്കണമെങ്കിൽ ആമേൻ തടിയായിട്ട് ആകർഷിക്കത്തില്ല. അങ്ങനെ കർത്താവിന്റെ കാളം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ ആമേ രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ മാത്രമേ ഉയർത്തെടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ആത്മാവ് വേണം മേശയോട്. യേശു ക്രിസ്തുവിനെ മരിച്ച ഉയർപ്പിച്ച ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മത്തിയ ശരീരം ജീവിപ്പിക്കും. നമുക്ക് ജീവൻ തന്ന കർത്താവ്, പ്രാണൻ തന്ന പ്രാണപ്രിയൻ, ഈ പരിശുദ്ധാത്മാവ് നിറയപ്പെടേണ്ട ആവശ്യമാണ്. അവൻ കാത്തിരിക്കേണ്ട ആവശ്യമാണ്. എന്റെ വാക്കിൽ നിർത്താൻ ആഗ്രഹിക്കുന്ന മേശലോട്, ആമേശ്വര ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവരവന്റെ വഴി തളർത്തു, ഇഷായുടെ കുറ്റി മുള പൊട്ടി പുറപ്പെട്ടു, ലോകകൃഷ്ണ യേശു ക്രിസ്തു തളുത്തോ തളുത്തു, അത് പൂത്തോ പൂത്തു, ഫലം കായ്ച്ചു. ആമേശ്വര നിങ്ങളുടെ ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങൾ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ട് യോഗനസ് വായിക്കുമ്പോൾ, ആമേ ആടുകളുടെ വലിയുടെ യേശു ക്രിസ്തു, അത്ഭുത മന്ത്രിയാദ യേശു ക്രിസ്തു, താശാൽ മുന്തിരിയിലേക്ക് പോയിക്കും നിങ്ങൾ കൊമ്പുകളാ മേശയോട്. ഞാൻ എന്റെ പിതാവ് സാക്ഷാ, ഞാൻ താശാൽ മുന്തിരിയുടെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നിങ്ങൾ കായ്ക്കാൻ വേണ്ടി അധികം ഫലങ്ങൾ ചെത്തിവെടിപ്പാക്കുന്നു, ഫലം കായ്ക്കും. യോഗനാസാവൻ പറഞ്ഞു, നിങ്ങൾ ആത്മാവിൽ ഫലം കായ്ക്കണം. അപ്പൊ കായ്ക്കുന്നില്ലെങ്കിൽ കായ്ക്കാതെ യാതിൽ കൊടുക്കുമെന്ന് വായിക്കുന്നു. നമ്മൾ ഫലം കായ്ക്കണം. ആത്മാവിന്റെ ഫലം 9 കൂട്ടമാണ്. ഇത് പല ഫലോടുകാരത്തിന്റെ ആവശ്യമായി. യേശുവിന്റെ സമയമായി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ, കുറ്റങ്ങളെ, പാപങ്ങളെ ഞാൻ ഏറ്റു പറയുന്നപ്പാ. അവിടുത്തെ രക്തത്താൽ നിന്ന് കഴുകണമേ. എനിക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടല്ലോ. ആമേ കർത്താവ്, ഈ കുറ്റി പോലിക്കുന്ന അവസരം ഇത് തളുക്കും. ദൈവാത്മാ പറഞ്ഞെങ്കിൽ ദൈവാത്മാ പ്രവർത്തിക്കാൻ പോവാ. പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമെന്ന് ശക്തി ലഭിക്കും, നിന്റെ ക്ഷീണം മാറും. യഹോവയുടെ ആത്മാവാ, ജ്ഞാനത്തിന്റെ ആത്മാവാ, യഹോവ ഭക്തിയുടെ ആത്മാവാണ്, ബലത്തിന്റെ ആത്മാവാ. നിന്നെ ക്ഷീണിപ്പിക്കുന്ന, ബലഹീനാക്കുന്ന ആ ദുരാത്മാവ്, ആ രോഗാത്മാവ് ഇപ്പൊ മാറി ദൈവാത്മാവ് ഇറങ്ങാൻ പോകുക. ആത്മാത്മാവ് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട യേശുവെ പറ്റ, യേശുവിന്റെ നാമം ചൊല്ലി ഈ ടിവി ഫോറിലെ കണ്ണോട്ടിക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അൽത്തുന്ന ക്ഷീണത്തിന്റെ ആത്മാവ്, രോഗത്തിന്റെ ആത്മാവ്, നിരാശയുടെ ആത്മാവ് യേശുവിനെ വിട്ടുമാറട്ടെ. കർത്താവേ, ബദ്ധന്മാർക്ക് വിടുതൽ, രോഗികൾക്ക് സൗഖ്യം, കുടുംബത്തിന് കാഴ്ച ആവശ്യമാണ്. അവർ ഞെരുക്ക് സാമ്പത്തിക ഞെരുക്ക് ഞെരുക്ക് മാറട്ടെ. കുഞ്ഞിലെ വിവാഹം നടക്കാൻ വിവാഹം നടക്കട്ടെ. ആമേ തലമുറ തലമുറ കൊടുക്കട്ടെ. കടവാരം കടങ്ങൾ മാറട്ടെ. ആമേ പുരാ ശൂന്യങ്ങൾ ആ ശൂന്യദോഷം മാറട്ടെ. അവന് പണിയുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടെല്ലാവർ യേശുക്രിസ്തുവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തു വിടുതലും സൗഖ്യവും നിത്യരക്ഷയും ഒൽപ്പിക്കുന്ന സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിനെ എല്ലാം മഹത്വർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്ക സ്തോത്രം യേശുവിന്റെ നാമത്തന്നെ. ആമേൻ. ഗോൾ ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഗലീലയിലെ പ്രയർ ഗ്രൂപ്പ് ബുധനാഴ്ച ദിവസം പ്രാർത്ഥന നടക്കുന്നു, ഞായറാഴ്ച വിചാരണ നടക്കുന്നു, എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും ഓൾ നൈറ്റ് പ്രയർ നടക്കുന്നു. നിങ്ങളുടെ വിഷയം ഞങ്ങൾ എഴുതി അറിയിക്കുക, ആമേൻ. ഫോൺ വിളിക്കുക. ദൈവം സഹായിക്കട്ടെ. സ്നേഹിക്കുന്നു യേശു സ്നേഹിക്കുന്നു, സ്നേഹിച്ചെന്നെ തൻ ജീവൻ നൽകി.